സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സനുഭുദാവോ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേഷൻ പറയുന്ന സിനിമയുടെ അതിൻ്റെ തീമിനെ കുറിച്ചിട്ട് അത് വളരെ ബോറായിട്ടുള്ളൊരു പരിപാടിയായി പോയി എനിക്ക് വളരെ മോശമായിട്ടുള്ള പരിപാടി പോയി ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറക്കാൻ പാടുണ്ടോ എന്നീ പറയുന്ന ചർച്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവേള ബാബുവാണ് കെ എൽ എഫിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വിഷയം എടുത്തിട്ട് ആകെ ഇപ്പോൾ ഇടവേള ബാബു ആകെ ഇടവേളയായിട്ട് ട്രോളായിട്ട് ആകാശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സംഗതി ഇവിടെ നടക്കട്ടെ. ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പറയുമ്പോഴാണ് ആ സിനിമയെ പിന്നീട് ക്ലോസ് ആയിട്ട് നമുക്കൊന്ന് അനാലിസിസ് ചെയ്യേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ സിനിമ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന രീതികൾ ഈ ദുഷ്ടന്മാരൊക്കെ പന പോലെ വളർത്തുമെന്നൊക്കെ പറയും, അതേപോലെ തന്നെ അവർക്കുള്ള പാപങ്ങളൊക്കെ ദൈവങ്ങളൊക്കെ നൽകും എന്ന് പറയുന്ന ഭയങ്കര രസകരമായ കൺസെപ്റ്റുകളൊക്കെയാണ്. പക്ഷെ ഒന്നും നടക്കത്തില്ല. കാരണം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊള്ളരുതായ്മയും മറ്റൊക്കെ വെച്ച് ഇവിടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ നടന്നു വരും. അത് ഏത് ലോകത്തായാലും ഏത് ജനാധിപത്യ ലോകത്തായാലും പലപ്പോഴും ആ സംഗതി നടന്നു എന്നൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ദൈവത്തിന് ശിക്ഷയൊന്നും കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. കാരണം അതൊക്കെ ഇവിടെ തന്നെ കിട്ടി മിക്കവാറും കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള ശിക്ഷകളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആ സിനിമയിലെ മുകുന്ദൻ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ നായക നടൻ്റെ ഒരു ക്യാരക്ടർ അനാലിസിസ് ആണ്. നമുക്കതിലേക്ക് കടക്കാം. മുകുന്ദൻ ഉണ്ണി അസോസിയേഷൻ എന്ന സിനിമയിലെ ക്യാരക്ടറായിട്ടുള്ള നായകനായിട്ടുള്ള മുകുന്ദൻ ഉണ്ണി ഒരു സൈക്കോ കഥാപാത്രമാണ്. നമുക്ക് ഈ കാര്യം തിരിച്ചറിയുക സിനിമയുടെ ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും. തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കാം. സിനിമ തുടങ്ങി അല്പസമയം മുന്നോട്ട് പോയിക്കൊണ്ട് അമ്മയോടൊപ്പം താമസിക്കുന്ന ഒരാളാണ് മുകുന്ദൻ ഉണ്ണി. അതിനിടയ്ക്കാണ് വീട്ടിലേക്ക് ഉമ്മർത്തിരിക്കുന്ന സമയത്താണ് വീട്ടിൻ്റെ അകത്ത് മുകളിലേക്ക് എങ്ങനെ കയറി പോകുന്ന അമ്മ പെട്ടെന്ന് വീണു പോകുന്നത്. കാണുന്ന ഒരു വലിയ കരിമൂർക്കനെയാണ്. കരിമൂർക്കനെ കാണുന്ന സമയത്ത് അതിനെ ഓടിപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അമ്മ വീണെടുക്കുന്ന അമ്മേനെ രക്ഷിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ വീണ് കിടന്ന അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നോ ആലോചിക്കുക അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് പകരം മുകുന്ദനുണ്ണി ചെയ്യുന്നത് ആ പാമ്പിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ സിനിമ കാണേണ്ട സിനിമ തന്നെയാണ്. അതുകൂടി ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ സൂക്ഷ്മമായിട്ട് പാമ്പിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പാമ്പിനെ പുറത്തേക്ക് ഇറങ്ങിവിടുന്നു. ആ പുറത്തേക്ക് പോകുന്ന പാമ്പ് അറിഞ്ഞോ അറിയാതെ പോയി നിൽക്കുന്നത് വേറൊരു ചായ്പിലാണ്. ചായ്പ് അടച്ചിടുന്നു. പിന്നീട് ആ പാമ്പിനെ അവൻ എല്ലാത്തരം ഭക്ഷണവും കൊടുത്തിട്ട് വളർത്തുകയാണ്. ഈ പാമ്പിനെ തനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യും. കാരണം അത് കൊത്തിക്കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ള ഒരാൾ മരിക്കും. നമുക്ക് തുടക്കത്തിലൊന്നും മനസ്സിലാവില്ലേ എന്ത് തരം കഥാപാത്രമാണ് ഇയാൾ. സൈക്കോ കഥാപാത്രമാണ്. നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവില്ല. രണ്ടാമതായിട്ട് ഈ മനുഷ്യൊരു സൈക്കോ തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. ഈ പാമ്പിനെ തന്നെ പിടിച്ച് തൻ്റെ എതിരാളിയായിട്ടുള്ള മനുഷ്യൻ്റെ കാറിലേക്ക് ഇട്ടപ്പോഴാണ്. കാറിലേക്ക് ഇടുക മാത്രമല്ല, പാമ്പ് അവനെ കൊത്തുന്നുണ്ടോ അയാൾ മരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ മരിക്കുന്ന സമയത്ത് കാറ് ഇടിച്ച് മറിഞ്ഞ്, പാമ്പ് കുത്തിയ സമയത്ത് കാറ് ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് മറഞ്ഞു വീഴുന്ന ആ രംഗത്തെ അതിസുന്ദരമായി നിശബ്ദമായി നോക്കി നിൽക്കുകയും അതേസമയം ആ മുകുന്ദനുണ്ണി ഉള്ളിൽ അത് ആസ്വദിക്കുക കൂടി ചെയ്യുകയാണ്. പാമ്പിനെങ്ങനെയാണ് നോക്കിയെന്ന് അതേ ആസ്വാദനം കാണാം. ഇതേ മുകുന്ദനുണ്ണിയാണ് തൻ്റെ മുത്തശ്ശനെ കൊന്നത് എങ്ങനെയെന്ന് ഒരു ആത്മകഥം പോലെ ഈ സിനിമയിൽ പറയുന്നത്. അതെങ്ങനെയാണ്, പണ്ട് മുത്തശ്ശനെ ഏറുപടക്കം വെച്ച് കൊന്നതുപോലെ ഇവനെയും കൊല്ലേണ്ടി വരുമോ എന്ന ഒരു ആത്മകഥം പറയുമ്പോഴാണ് മുകുന്ദനുണ്ണിയുടെ ഉള്ളിലുള്ള ശരിയായിട്ടുള്ള സൈക്കോ കഥാപാത്രമാണ് ഈ ചങ്ങാതിയെന്ന് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്നത്. ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ മാത്രമാണ്, സ്ലൈറ്റായിട്ടുള്ള ചില നിമിഷങ്ങളുടെ മാത്രമാണ് ഇദ്ദേഹത്തിൽ ഒരു വലിയ സൈക്കോളജിക്കൽ പ്രോബ്ലം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒരു ക്രൂരത ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒരു കൊലപാതക പ്രവണത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നീട് ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന പോലും അങ്ങനെയാണ്. എന്താണ് തനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ സൈക്കോ, അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള കരിയറിസ്റ്റ്, തൻ്റെ കരിയറിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യൻ മുകുന്ദനുണ്ണിയൊന്നുമല്ല കേട്ടോ, അത് അതിലത്തെ നായികയാണ്. കാരണം കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന ഒരു വിനോദയാത്ര ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് തങ്ങൾക്ക് എത്ര ലക്ഷം രൂപ കിട്ടും, എത്ര കോടികൾ നമുക്ക് ഇതിൽ നിന്ന് മറിഞ്ഞു കിട്ടും എന്നുള്ള ആലോചന ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ആ സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ മുകുന്ദനുണ്ണിയേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു കുറ്റവാളി, അല്ലെങ്കിൽ ക്രിമിനൽ മനോഭാവമുള്ള ഒരാൾ അതിലത്തെ ആ നായികയാണ്. ഇങ്ങനെ നായിക കടന്ന് വീണ്ടും മുകുന്ദനുണ്ണിക്ക് വന്നു കഴിഞ്ഞാൽ മുകുന്ദനുണ്ണി അപ്പോഴും തൻ്റെ കരിയർ എത്ര സുന്ദരമാക്കാമെന്നുള്ള ആലോചനയിലാണ്.
അതിനിടയ്ക്കാണ് തൻ്റെ സുഹൃത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന ഹൈ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ അതേ നിമിഷത്തിൽ താൻ തൻ്റെ ഭാര്യയെ കൊല്ലേണ്ടി വരുമോ എന്നുള്ള ആലോചനയിലാണ് നമ്മുടെ ഈ വ്യക്തി. തീർച്ചയായിട്ടും കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ആ നിമിഷത്തിൽ എപ്പോഴെങ്കിലും ഭാര്യയെ കൂടി കൊല്ലുകയോ അല്ലെങ്കിൽ ജീവിതത്തിന് ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഭാര്യയും അങ്ങനെ തന്നെയാണ്, ആ സ്ത്രീയും അങ്ങനെ തന്നെയാണ്. തനിക്ക് തൻ്റെ പ്രൊഫൈൽ കൂട്ടാൻ പറ്റുന്ന, തനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയുന്ന, തനിക്ക് വെറുതെ ഇരുന്ന് തിന്നാൻ കഴിയുന്ന, തൻ്റെ യാത്രകൾക്ക് മുഴുവൻ കൂട്ടുവരുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് നമ്മുടെ ആ നായികയ്ക്ക് ആവശ്യം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ്. ഇത്തരം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കെ അത്തരം ഷെയ്ഡുള്ള സിനിമ ഇറക്കിയാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത്തരം ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുക കൂടി ചെയ്യും. തൻ്റെ വിജയത്തിന് ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരനെ കൂടി എങ്ങനെ വക വരുത്തണം, വീണ്ടും പഴയ പാമ്പിനെ തന്നെ കൊണ്ടുവരണോ എന്ന രീതിയൊക്കെ ആലോചിക്കുന്ന ഒരു കഥാപാത്രം. ചുരുക്കി പറഞ്ഞാൽ ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പറയുന്ന സിനിമ ഒരു വെറും നെഗറ്റീവ് ഷെയ്ഡുള്ള സിനിമ എന്ന രീതിയിൽ മാത്രം പറഞ്ഞാൽ പോരാ. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ക്രിമിനൽ സൈക്കോ ഫിലിമാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. സുഹൃത്തുക്കളെ, ഇന്ന് ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനും വേണ്ടി, ആ ക്യാരക്ടറിനൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് എന്താണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം തോന്നിയത്? ഈ സിനിമ എത്രത്തോളം വെറുത്ത് വാച്ചിങ് ആണ് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ക്യാരക്ടറെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ ചാനൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്താൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.